നമ്മളെ ആരോഗ്യ വകുപ്പിന്റെ ഒരുപക്ഷെ നമ്മുടെ സർക്കാരിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായിരുന്നു ഈ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്, സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി. ആ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ പിന്മാറാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ. അതിനുള്ള കാരണം ഇതാണ്, കാരണം സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക അത് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ സ്വകാര്യ ആശുപത്രികളൊക്കെ എത്തുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജ് ഈ മാസത്തോടെ ചികിത്സ അവസാനിപ്പിക്കും. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ആശുപത്രിയിൽ, പെരിന്തൽമണ്ണയിലെ ഈ ആശുപത്രിയിൽ ബോർഡ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചികിത്സ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇത് ആദ്യത്തെ ആശുപത്രിയും അല്ല അവസാനത്തെ ആശുപത്രിയും ആയിരിക്കില്ല, കാരണം സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കുമായി കോടികളുടെ കുടിശ്ശികയുണ്ട് കൊടുത്തു നൽകാൻ വേണ്ടി. എന്താണ് ഇപ്പോൾ ഇവരുടെ തീരുമാനം? ഏതെങ്കിലും തരത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടി? ഗുഡ് മോർണിംഗ് ആര്യ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഒരു വിപ്ലവകരമായ പദ്ധതി തന്നെയായിരുന്നു ഈ കാരുണ്യ സൗജന്യ ചികിത്സാ പദ്ധതി. ഈ പദ്ധതി ഇപ്പോൾ പരാജയമായി മാറുമോ എന്നൊരാശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. അതിന് കാരണം സർക്കാർ വരുത്തിയ കുടിശ്ശിക തന്നെയാണ്. അത് പരിഹരിക്കണമെങ്കിലും സർക്കാർ ഇടപെടൽ തന്നെ വേണം. അതുതന്നെയാണ് പരാതിപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളുടെ ആവശ്യം. ഈ MES മെഡിക്കൽ കോളേജ് ഒരു ബോർഡ് തന്നെ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. ഈ 26-ാം തീയതി സെപ്റ്റംബർ മുതൽ ചികിത്സ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ളതുകൊണ്ട് അത് കണ്ടത് മുതൽ തന്നെ രോഗികൾ ആശങ്കയിലായിരുന്നു. പലരും ഇപ്പോൾ തന്നെ അവരുടെ ആശങ്ക ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. മറ്റു മാർഗങ്ങളില്ല എന്ന് തന്നെ രോഗികൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ആശുപത്രി അധികൃതരായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നഷ്ടം സഹിച്ചുകൊണ്ടും സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാതായത് മുതലും അവർ ചികിത്സ അവരുടെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എന്നിട്ടും അവർ 6 മാസത്തിലധികമായി വരുത്തിയ സർക്കാർ നൽകാനുള്ളത് ഈ MES മെഡിക്കൽ കോളേജിന് 14 കോടി രൂപയാണ്. ഇനിയും നഷ്ടം സഹിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതി ഇതിലും ദയനീയമായിരിക്കും. കാരണം MES മെഡിക്കൽ കോളേജ് സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നതിനാലാണ് ആ ബാക്കപ്പോട് കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോയതെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ അവരെത്തിയത് കൊണ്ടാണ് അങ്ങനെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഒരു വിശദീകരണം വരുന്നത് അവർ ഒരിക്കലും ചികിത്സ മുടക്കരുത്, ഉടൻ തന്നെ തുക റീഫണ്ട് ചെയ്യുമെന്നാണ്. പക്ഷേ തുക കിട്ടാത്തടത്തോളം കാലം അവർക്ക് ഇനി മുന്നോട്ട് പോകില്ല എന്ന നിലപാട് MES മെഡിക്കൽ കോളേജ് എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യ ചോദിച്ച കാര്യം തന്നെയാണ് സുപ്രധാനം. ഇത് തുടക്കത്തേതുമല്ല, ഒടുവിലത്തേതുമല്ല. കാരണം MES 14 കോടി രൂപയാണ് ഈ കുടിശ്ശികയുണ്ടെങ്കിൽ സംസ്ഥാനത്താകെ 150 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സർക്കാർ ഇടപെടൽ എന്തായാലും അടിയന്തരമായി വേണം. അല്ലെങ്കിൽ ഇത്ര ജനകീയമായ മറ്റൊരു അത്രയും ആരോഗ്യ മേഖലയിൽ മികച്ചൊരു പദ്ധതി പരാജയത്തിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആര്യ. ശരി.